എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എയർ വിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മണ്ണര കമ്പോസ്റ്റിനെ കുറിച്ചാണ്. അതുണ്ടാക്കേണ്ട അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ചങ്ങായിമാർ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മണ്ണര കമ്പോസ്റ്റാണ്. ഇതാണ് എൻ്റെ വീട്ടിലുള്ള ഒരു മണ്ണര കമ്പോസ്റ്റ്. ഇപ്പോൾ വേക്കിൽ കാണുന്നത് ഇത് 10 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ അജാനൂർ കടപ്പുറം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കൃഷിഭവൻ്റെ പദ്ധതി പ്രകാരമാണ് ഉണ്ടാക്കിയത്. ഇതാണ് മണ്ണര കമ്പോസ്റ്റ്. എല്ലാത്തിനും വെച്ച് പച്ചക്കറിക്കും ചെടികൾക്കും എല്ലാത്തിനും നല്ലൊരു വളമാണിത്. നമുക്കൊരു ടാങ്ക് ഒരു 3 മാസം കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. 2 ടാങ്ക് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവനും ഇത് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് 10 മീറ്ററിൻ്റെ മണ്ണര കമ്പോസ്റ്റാണ്. 2 ടാങ്കാക്കിയിട്ടുണ്ട്. 1 5 മീറ്റർ, മറ്റൊന്ന് 5 മീറ്റർ, പിന്നെ 1.5 മീറ്റർ വീതി. ഇതിൻ്റെ വീതി 1.5 മീറ്ററായിരുന്നു. 1.5 മീറ്റർ വീതി വരും. അങ്ങനെ 2 ടാങ്കാണ് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ തറ കെട്ടി അതിൻ്റെ മുകളിൽ 3 അടി ഹൈറ്റിൽ ഇഷ്ടിക വെച്ചിട്ട് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ചാലുണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് വെള്ളം നിറക്കാൻ വേണ്ടിയാണ്. വെള്ളം നിറക്കുന്ന വെച്ചാൽ ഇതിലേക്ക് ഉറുമ്പും കാര്യങ്ങളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി. എന്നാലും ഉറുമ്പൊക്കെ കയറുന്നുണ്ട്, അതത്ര പ്രശ്നമില്ല. കൂടുതലായിട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാല് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ 5 മീറ്റർ 1.5 മീറ്റർ വീതിയിൽ കുഴി ഉണ്ടാക്കുക. ഇത് റെഡിയായതാണ്. ഇതിന്ന് വളരെ എടുത്തുകൊണ്ടേയില്ല. പിന്നെ പ്രത്യേകിച്ച് വേണ്ടത് എന്താ വെച്ചാൽ ഇതാ ഇവിടെ ഒരു പൈപ്പാണ് ഉള്ളിൽ. ഈ പൈപ്പിൽ വെച്ചാൽ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരാം. ഇത് നമുക്ക് ചെടിക്ക് വെള്ളമായിട്ട് ഉപയോഗിക്കാം. ഒരു ബക്കറ്റ് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഒരു 2-3 സാധാ വെള്ളം മിക്സാക്കിയിട്ട് ചെടികൾക്കെല്ലാം വിൽക്കാൻ പറ്റും. 2 ടാങ്കിനുണ്ടത്. ഇത് ചെയ്യുന്ന വെച്ചാൽ ഇത് കണക്ക് ഇവിടെ ലാസ്റ്റ് ഒരു ഹോൾസ് ആയിട്ടത് ഒന്ന് പുറത്തേക്ക് വെള്ളം വരുന്നു. നമ്മൾ വളപ്പിൻ്റെ അകത്ത് കിട്ടുന്ന മാവിൻ്റെ ഇല കാര്യങ്ങൾ, തെങ്ങിന്ന് കുത്തിയിടുന്ന ഓല കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇടും. ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം മണ്ണര ഇടും. ഇതിൽ ഒരു മണ്ണരയുണ്ട്. അത് നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ് 1 രൂപയായിട്ട് വാങ്ങിയതാണ്. അതൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ചാണക വെള്ളം തളിക്കലാണ് ഇതിൻ്റെ മുകളിൽ. പിന്നെ നമ്മുടെ ഭക്ഷണ വേസ്റ്റ് അതൊക്കെ ഇതിലൊക്കെ ഇടാം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വേസ്റ്റും, തിന്നിട്ട് ബാക്കി വരുന്ന എല്ലാ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഇടാം. ഇങ്ങനത്തെ ഒരു ടാങ്ക് വളമായിട്ട് വരാൻ വേണ്ടിയിട്ട് ഏകദേശം 3 മാസം എടുക്കും. ഇതേപോലെയുള്ള സാധനങ്ങളാണ് ഇതിലിട്ടത്. ഇത് വളം റെഡിയായതാണ്. ഏകദേശം 3 മാസം കൊണ്ട് അത് ഇതൊക്കെ പൊടിഞ്ഞു കിട്ടും. ഇതൊക്കെ പൊടി പൊടിയായിട്ട് കിട്ടും. ഇതിൽ ഉപയോഗിക്കുന്ന മണ്ണരനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സാധാരണ മണ്ണര പോലെ തന്നെയാണ്. ഇത് കാണിച്ചു തരാം ഇപ്പോൾ നോക്കിട്ട്. ഇതാണ് മണ്ണര. കാണുന്നുണ്ട് ഇവിടെ, കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് ഇതിലേക്കൊരു മണ്ണര. നമ്മൾ സാധാരണ മീനെല്ലാം കൊടുക്കുന്ന അതേ ടൈപ്പിലുള്ള മണ്ണര തന്നെയാണ്. ഈ ഒരു ഐറ്റംസാണ് ഇതേപോലെ കിടക്കുന്ന സാധനത്തിനെ ഇതേപോലെ പൊടി പൊടി ആക്കിയിട്ട് ഇടുന്നത്. ഈ ഒരു ഐറ്റമാണ് അത്. ഇതാണ് പിന്നെ ഇതിന് മെയിൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഉറുമ്പ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത്. എന്തിനാ ഈ മണ്ണേരനെ തിന്നാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഉറുമ്പ് ഇരുന്നതിന് ഈ ചാല് കിട്ടുന്നത്. അതേപോലെ ഷീറ്റ് കിട്ടരുത്, ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല.
ഡയറക്റ്റ് വെയിലടിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണരൊക്കെ ചത്തുപോകും. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 200 തെങ്ങുണ്ട്. തെങ്ങിനൊക്കെ ഇതിൻ്റെ വളമാണ്. ഇതിപ്പം ഇതിലേക്ക് ഇടാനുള്ള ചാണകമാണ്. ചാണകം റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ല, അത് ഇതിലേക്ക് ഇടാനില്ലതാണ്. നമ്മളിവിടെ നിന്ന് തന്നെ പശുവും പോത്തൊക്കെ ഉണ്ട്, അതിൻ്റെ തന്നെ ചാണകം എടുത്ത് വെക്കും, സൂക്ഷിച്ച് വെച്ചും ഇതിലേക്ക് റെഡിയാക്കാം. ഇതിപ്പോൾ അതിന് കോരി വെച്ചതാണ് ചെടിക്കിടാൻ വേണ്ടി. നമ്മളിവിടെ ഈ തൈ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ എല്ലാ തെങ്ങിനും മാവിനും എല്ലാത്തിനും ഇതേ വളമാണ് ഇടാറുള്ളത്. ആ കാണുന്നത് ഞങ്ങളെ അസോളക്കുളമാണ് കേട്ടോ. പക്ഷെ ഇപ്പം എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. നമുക്ക് പുതിയതൊന്നാക്കിയിട്ട് വേറൊരു വീഡിയോയിൽ അസോളനെ കുറിച്ച് കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മണ്ണര കമ്പോസ്റ്റ് നമ്മളെ വീട്ടിലെ വേസ്റ്റ് കളയാനും പിന്നെ സ്ഥലത്തിൻ്റെ അകത്തിൻ്റെ മാവിൻ്റെ ഇതിൻ്റെ ഒക്കെ ഇലയൊക്കെ കളയാനും വേണ്ടിയിട്ട് വേറെ സ്ഥലം നോക്കണ്ട, ഇതിൻ്റെ അകത്ത് തന്നെ ഇടുക, അതിനെ വളമാക്കി എടുക്കുക, വീണ്ടും തെങ്ങിന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴും നമുക്ക് വെച്ചാൽ ഏകദേശം നമ്മൾ ഈ വളപ്പില്ലിൽ എല്ലാ തെങ്ങിനും എല്ലാത്തിനും വളം ഇടാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം വളം വാക്കി വരുന്നുണ്ട്. ഇപ്പോൾ വളം ഞങ്ങൾ കിലോന് 25 വെച്ചിട്ട് കൊടുക്കാറുണ്ട്. പുറത്തുള്ള വീട്ടിൽ ചെടിച്ചട്ടിക്കും കാര്യങ്ങൾക്കും റോസാപ്പൂവിനൊക്കെ ഇടാൻ വേണ്ടി വളം കൊടുക്കാറുണ്ട്. കിലോന് 25 അതൊക്കെ മണ്ണര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുണ്ടെങ്കിൽ മണ്ണര വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ ഇവിടുന്ന് മണ്ണര കൊടുക്കുന്നുണ്ട്. ഈ സൈഡിലില്ല ഈ തൈ ഇതെല്ലാം മണ്ണര ഉണ്ടാവും. അപ്പോൾ അടുത്തത് ഇതെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ സൈഡത്തെ ഇതെല്ലാം ഇങ്ങനെ വാരിയിട്ടൊരു ചെറിയൊരു കവറിലാക്കും. അതിനുശേഷം അടുത്ത വളം ഇലയും കാര്യങ്ങളും ഇടുന്ന സമയത്ത് ഈ ഇതേ മണ്ണര തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മണ്ണരയോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ നമ്പറ് ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മണ്ണര കമ്പോസ്റ്റ്. ഞാനിത് ചെയ്യാൻ മുമ്പ് ഞാനൊരു ഏകദേശം 10 മുമ്പാണ് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഇത് ഞാൻ ഈ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 30,000 വന്നു. അതിന് 15,000 കൃഷിഭവനിൽ നിന്ന് എനിക്ക് സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര കിലോ ഒരു 10 മണ്ണര കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അന്ന് എനിക്ക് 30,000 ആയത്. അതിന് 15,000 എനിക്ക് സബ്സിഡി ആയിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കൃഷിഭവനിൽ. ഇതായിരുന്നു അന്നത്തെ കൃഷിഭവൻ്റെ 2008-2009 ആ സമയത്തായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും മണ്ണര കമ്പോസ്റ്റിൻ്റെ ഏകദേശം ഒരു രൂപം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. എയർവിഷൻ്റെ ഈ വീഡിയോ ഇവിടെ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. എല്ലാവർക്കും ഗുഡ് ഡേ.